രാജ്യത്തെ വിവിധ ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്താത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ കോടതി വിധിയെ ബഹുമാനിക്കുന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കേന്ദ്രം കോടതിയുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും വിമർശനമുയർത്തി. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഒഴിവുകൾ നികത്താൻ കേന്ദ്രത്തിന് ഒരു അവസരം കൂടി നൽകി. രാജ്യത്തെ വിവിധ ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്താത്തതിലും കോടതി വിധി മറികടക്കാൻ പുതിയ ട്രൈബ്യൂണൽ റിഫോംസ് നിയമം കൊണ്ടുവന്നതിലും കടുത്ത അതൃപ്തിയും വിമർശനവുമാണ് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്താതെ കേന്ദ്ര സർക്കാർ ട്രൈബ്യൂണലുകളുടെ വരിയുടയ്ക്കുകയാണ്. പല ട്രൈബ്യൂണലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. 3 പോം വഴികളാണ് കോടതിക്ക് മുന്നിലുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം സ്റ്റേ ചെയ്യുക, ട്രൈബ്യൂണലുകൾ അടച്ചുപൂട്ടി അതിന്റെ അധികാരം ഹൈക്കോടതിയെ ഏൽപ്പിക്കുക, 3 സുപ്രീം കോടതി നേരിട്ട് നിയമനങ്ങൾ നടത്തുക. ഇതോടെ സോളിസിറ്റർ ജനറൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. 2 ഒഴിവുകൾ നികത്തുമെന്നാണ് ധനമന്ത്രാലയം അറിയിച്ചിട്ടുള്ളതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ആ സമയത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ നിയമനങ്ങൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. MP പ്രദീപ് കുമാർ, 24 ഡൽഹി.